മഹാനായ ഔഫ് ബിനു മാലിക് റളിയല്ലാഹു തആല അന്നു പറയുന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് അദ്ദേഹം ഒരു യാത്ര പോയി. രാത്രിയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കി. പ്രത്യേക എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പായയാണെങ്കിൽ അത്, ഷീറ്റാണെങ്കിൽ അത്, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മാറിക്കിടന്നു എന്നാണ് അതിനർത്ഥം. അല്ലാതെ മറ്റെന്തെങ്കിലും കുറെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചു എന്നല്ല. ഔഫ് ബിൻ മാലിക് അൽഅസ്ഹരി റളിയല്ലാഹു തആല അൻഹു പലരും വിശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പാതിരാത്രിയുടെ കുറച്ചുള്ളിലേക്ക് അങ്ങോട്ട് കടന്നുപോയപ്പോ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലൊന്ന് പോയി ഇരുന്നാലോ, സംസാരിക്കണമെന്നില്ല, കൂടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കിടക്കണം എന്നില്ല, എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കണമെന്നുമില്ല, അവിടെ അടുത്തു പോയെന്ന് ഇരുന്നാൽ മതി. ചില ആളുകൾക്ക് മദീനത്ത് പോയാൽ പിന്നെ ഈ കൊണ്ടുപോകുന്ന യാത്രാസംഘത്തിൻ്റെ അമീർ നിങ്ങളുടെ റൂമിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞാലും വിശ്രമിക്കാതെ രാത്രിയും പകലും ഒക്കെയായി മദീനയുടെ ചുറ്റുവട്ടങ്ങളിൽ ആ പച്ചക്കുബ്ബയുടെയും മിനാരങ്ങളുടെയും താഴ്ഭാഗത്തൂടെ ആ നനുത്ത തറയിലൂടെ ഇങ്ങനെ സലാത്ത് ചൊല്ലി കരഞ്ഞും കരയാതെയും ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ചില മുഹബ്ബിങ്ങളുണ്ട്, ആഷിഖിങ്ങളുണ്ട്. ഔഫ് ബിനു മാലിക് അൽഅസ്ഹരി റളിയല്ലാഹു തആല അൻഹു വിചാരിച്ചു, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി. അവിടെ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇല്ല, രാത്രിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാണുന്നില്ല. ഔഫ് ബിനു മാലിക് അൽഅസ്ഹരി റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ആശങ്കയുണ്ടായി. അവിടെ നിന്നിറങ്ങി പതിയെ നടന്ന് 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 മുന്നോട്ട് നീങ്ങി. കുറെ ദൂരം ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ബിൻ ജുറുഹും റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാൻ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുനിന്ന് പാതിരാത്രി കുറച്ചേരെ ഇരിക്കാമെന്ന് കരുതി ടെന്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ അവിടെ അള്ളാന്റെ ഹബീബിനെ കണ്ടില്ല. നോക്കുമ്പോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന് ആ വൃക്ഷത്തിന്റെ ഭാഗത്തേക്ക് നടന്ന് നീങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. അള്ളാന്റെ ഹബീബ് ഇറങ്ങി വരുന്നതും ഔഫ് ബിനു മാലിക് അൽഅസ്ഹരി റളിയല്ലാഹു തആല അവരുടെ കൂടെ ഇരുന്നു. കുറെയേറെ സമയം കഴിഞ്ഞപ്പോ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഈ മൂന്ന് പേർ ചോദിച്ചു മുത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എവിടേക്കാണ് പോയത്? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു, എന്നെ റൂമിൽ നിന്ന് വിളിച്ച് വിജനമായ ആ വൃക്ഷത്തന്നരെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് അങ്ങയോട് പറഞ്ഞതെന്ന് ഞങ്ങളോട് പറയുമോ എന്ന് ചോദിക്കുമ്പോ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു വിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കാര്യം തന്നിരിക്കുകയാണ്. രണ്ട് സംഗതികളാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത്. കണം നബിയേ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞുവിട്ടു ജിബ്രീൽ അലൈഹി സലാം, രണ്ട് സംഗതികളെ മുമ്പിൽ വെച്ചിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. രണ്ട് സന്തോഷങ്ങൾ അല്ലാഹു കൊടുക്കുന്നു, അതിലൊന്നാമത്തത് യാ ഹബീബല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിനെ മൂന്ന് സംഘമായി തിരിച്ചിട്ട് അതിൽ മൂന്നിൽ രണ്ട് സംഘത്തെയും ഞാൻ സ്വർഗത്തിൽ കടത്താം നബിയേ. വരുന്ന ഒരു ഭയാനകരമായ കാര്യങ്ങളും നേരിടേണ്ടി വരൂല ഹബീബേ. അതുകൊണ്ട് ഒന്നെങ്കിൽ അങ്ങേക്ക് ഇത് തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ നബിയേ അങ്ങയുടെ ഉമ്മത്തിന് ശഫാത്ത് നടത്താനുള്ള അവകാശം തരാം റസൂലേ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇന്നത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് തിരഞ്ഞെടുക്കാൻ അവകാശം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ സഹാബികൾക്ക് ആവേശമായി, യാ റസൂലല്ലാഹ്,
അങ്ങേതാണ് തിരഞ്ഞെടുത്തത് നബിയേ. മുത്ത ഹബീബ് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമാ ഖയ്യറനീ, ഞാൻ എന്താണ് തിരഞ്ഞെടുത്തതും എന്റെ പ്രിയപ്പെട്ട സ്വഹാബ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സ്വഹാബികൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന സ്വഹാബ, ഞാൻ തിരഞ്ഞെടുത്തത് ശഫാത്താണ് സഹാബ. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് പരലോകത്ത് അല്ലാഹുവിനോട് റെക്കമെന്റ് നടത്തി താണകേൺ അപേക്ഷ സമർപ്പിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്ന പരമോന്നതമായ പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശഫാത്ത് തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോ സഹാബികൾ പറയുന്നു, യാ ഹബീബല്ലാഹ്, മൂന്നിൽ രണ്ട് വിഭാഗത്തെ സ്വർഗത്തിൽ കടത്താം എന്ന തീരുമാനം എന്തേ റസൂലെങ്ങെടുക്കാത്തത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്നിൽ രണ്ട് വിഭാഗത്തെ സ്വർഗത്തിൽ കടത്തിയാൽ ഉറപ്പായിട്ടും മറ്റൊരു വിഭാഗം നരകത്തിലായി പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവൂല സഹാബ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതിനിപ്പോ പാട്ടറക്കാരായ നമ്മളെന്താ വേണ്ട ഉസ്താദെ? അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ അല്ലാഹു ഒരു ഓപ്ഷൻ കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലി അത് നല്ല കാര്യമാണ്, നല്ല ഹദീസാണ്. മാഷാ അല്ലാഹ്, ഇങ്ങനെ എത്രയോ ഹദീസ് നമ്മൾ കേട്ടു, നമ്മൾ കുലുങ്ങോ? നമ്മൾ കുലുങ്ങൂല. ഭൂമി പിടിച്ച് അല്ല കുലുക്കിയാലേ നമ്മൾ കുലുങ്ങോളൂ. സഹോദരിമാരെ, കൊറോണ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും, പിന്നെ വെള്ളപ്പൊക്കം തിരുവനന്തപുരത്ത് വരൂല എന്ന് ആരെങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിൽ വേദവർ ഭയങ്കര സന്തോഷമാണ്. മഴ പെയ്യണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ മലബാറിലുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും, ഇനിയിപ്പോൾ ഉടനെ പറക്കി കെട്ടാം, പാട്ടറയിൽ വെള്ളം വരൂല. ഭൂമി കുലുക്കവും പേമാരിയും പ്രളയവും ഭൂകമ്പവും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്റെ സഹോദരിമാരോട് പറയാണ്, അങ്ങനെ ഒരു ഹദീസ് എന്തിനാ നിങ്ങളോട് പറഞ്ഞത്? മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുമാത്രം ഈ ഉമ്മത്തിനെ കെയർ ചെയ്ത് ഈ ഉമ്മത്തിനെ ഇഷ്ടപ്പെട്ട് പരലോകത്ത് ഉമ്മത്തിന്റെ മൂന്നിൽ രണ്ട് വിഭാഗം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തെ സഹാബത്ത് താബിയങ്ങളൊക്കെ പെട്ടുപോയി ലാസ്റ്റ് ചണ്ടികളായ കുറച്ച് ആളുകൾ ഞങ്ങളായി പോവൂലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി ശഫാഅത്ത് മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ്. ഇപ്പോ ഇന്നിപ്പോ വാളായതുകൊണ്ട് മൗലൂദിന്റെ കൂടെ വരവ് വെച്ച് അല്ലെങ്കിൽ തന്നെ ഇച്ചിരി കുഴപ്പ കൂടുതലാണ്. അപ്പൊ മൗലൂദിന്റെ വീടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പാട്ടറയിൽ വന്നിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കുക, ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ മൗലൂദ് ഓതിയിട്ടുണ്ടോ? ഞങ്ങൾ ഓതിയിട്ടില്ല ഉസ്താദെ. ഞങ്ങൾ ഈ ബൈത്തൊക്കെ കേട്ടിട്ടുണ്ട്. കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുക്കളയിൽ മൗലാർക്ക് ഇങ്ങനെ ചിക്കൻ മറച്ചിടുന്ന തിരക്കിലാണ്, പിന്നെ അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യണം, ബിരിയാണി പുരയിലാണ്, അങ്ങനെയാണ് ആ സംഭവം കേട്ടിട്ട് ആരുള്ളതുകൊണ്ട് അറിയാൻ പറ്റും. അപ്പൊ പാചകപ്പുരയിലായിക്കോട്ടെ, സന്തോഷമായിട്ട് ഭക്ഷണം തയ്യാറായിക്കോട്ടെ, പക്ഷേ ഒരു പൊല്ലുന്ന പോലെ തന്നെ ബൈത്ത് വലണമെന്നില്ല. ഇന്ന് ബൈത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി ഭയങ്കര സംഭവമായിട്ടുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ ഒന്നും ചെല്ലണമെന്നില്ല. ഇന്ന് സിനിമാ പാട്ടിന്റെ മോഡലിലൊക്കെയാണ് അസ്സലാത്തു അലൻ നബി ഒക്കെ വരിക. അപ്പൊ അതുകൊണ്ട് ആ മോഡലിലൊന്നും വേണമെന്നില്ല. അസ്സലാത്തു അലൻ നബി വസലാമു അല റസൂൽ അഷ്ഫീഇൽ അബ്തഹീ വൽ ഹബീബിൽ യാ റബി അന്തദ. അതങ്ങനെ നോക്കി അങ്ങോട്ട് ഓതിയാൽ എന്തൊരു ബറക്കത്തുണ്ടാവും വീട്ടിൽ. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയാൻ, മരിക്കുന്ന ചില നാല് കിടാത്ത അറത്ത് തരും. ചേലക്കുളം ഉസ്താദിന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാമം നസീർ എന്ന് തന്നെയാണ്. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹുവിന്റെ ഹബീബിനോട് ഒന്ന് ചോദിച്ചതാണ്, മത്ത സാഅത്തു യാ ഹബീബ് അല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് ചോദിച്ചു നീ എന്താണ് തയ്യാറായിരിക്കുന്നത്? ചില സഹോദരിമാരൊക്കെ പറയൂലേ, ഞാനിപ്പോ കബറിലേക്ക് കാലം നീട്ടിയിരിക്കുകയാണ് ഉസ്താദേ എന്ന് പറയും. സംഭവം തമാശക്ക് പറയാണ്, അള്ളാഹു ആ വാക്കങ്ങോട്ട് സ്വീകരിച്ച പിന്നെ അടുത്ത കാല് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല, നേരെ കബറിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഭയങ്കര വാചാലം ഓടിക്കാൻ വേണ്ടി സഹോദരിമാർ പറയുന്നത് ശ്രദ്ധിച്ചോളണം. ഈ കബറിലേക്ക് കാല് നീട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഇനി അസ്രായിൽ വന്നാൽ മതി, ഞാൻ ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം.
ആയിട്ടുണ്ടോ? അങ്ങനെ നമ്മളൊരു പരിപൂർണതയിലേക്ക് എത്തിയിട്ടുണ്ടോ? നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലെ, ആകാശങ്ങൾ അടർന്നു വീഴുന്നത് എപ്പോഴാണ്? നക്ഷത്രങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ പാറി പറക്കുന്ന ദിവസം എപ്പോഴാണ് നബിയേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഖ്റജത്തിൽ അർളു അസ്ഖാലഹ. അള്ളാഹുവിന്റെ റസൂലേ, ആ ദിവസം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ മുത്തു ഹബീബ് തിരിച്ചു ചോദിക്കുകയാണ്, ആ ദിവസം വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി നീ എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന, നബിയേ ഒന്നുമില്ല ഹബീബേ, ഒന്നുമില്ല റസൂലേ. അല്ലാഹുവിനോടും അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള അദമ്യമായ പ്രേമമല്ലാതെ എന്റെ ഹൃദയത്തിനകത്ത് ഒന്നുമില്ല നബിയേ എന്ന് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവും റസൂല് പറഞ്ഞുകൊടുത്തതെന്താ? അൽ മർഉ മഅ മൻ അഹബ്ബ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് പരലോകത്ത് വരുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അധരത്തിൽ നിന്ന് അടർന്നു വീണ എത്രയോ ആയിരക്കണക്കിന് ഹദീസുകൾ ഞാൻ എന്റെ കർണപുടം കൊണ്ട് അലങ്കാരത്തോടെ കേട്ട് രസിച്ചിട്ടുണ്ട്. പക്ഷെ ആ കേട്ട ഹദീസുകളിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ച, എന്നെ ഏറെ കൊതിപ്പിച്ച ഒരേ ഒരു ഹദീസ്, അൽ മർഉ മഅ മൻ അഹബ്ബ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് പരലോകത്തെന്നാണ് അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും തന്റെ അനിയാരി വൃന്ദങ്ങളോട് പറഞ്ഞു കൊടുക്കലുണ്ട്. എനിച്ച ഉമ്മയെ ഞാൻ ഉമ്മാന്ന് വിളിക്കുന്നത് യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നതിനേക്കാൾ മധുരം കുറച്ചിട്ടാണ്. സമ്മാനിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും ഞാൻ അതിസംബോധന നടത്തുന്നത്? അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വളരെ 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 താഴെ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്റെ മുത്തിന്റെ കൂടെ പരലോകത്തിനിക്ക് ചെല്ലാനും കഴിയുമെന്ന് ഉറപ്പുണ്ടെന്ന് മഹാൻ വലിയ ആഗ്രഹമാണ്, അതൊരു ആർത്തിയാണ്, അതൊരു കൊതിയാണ്. ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ അങ്ങനെ ഒരു മരണം കിട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ദുആ എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഖബറിൽ ആരും വേണമെന്നില്ല, മാറ്റിവെച്ചിട്ട് പടച്ചറബിന്റെ ഒരു കബൂലിയത്ത് അവിടെ വരും. പക്ഷേ ഈ ചെയ്യുന്ന മഹബത്തിനും ഇഷ്കിനും ഒരു നല്ല നിഷ്കളങ്കമായ നെയ്യത്തുണ്ടായിരിക്കണം, നിഷ്കളങ്കമായ നെയ്യത്തുണ്ടായിരിക്കണം. നമ്മള് ആരെങ്കിലും എവിടെ, ഇപ്പൊ ഇവിടെ ഒരുപാട് ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്, അവര് ശബരിമലയിൽ പോകുന്നവരുണ്ട്, ഒരുപാട് ഇതര മതത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നവരുണ്ട്. നിഷ്കളങ്കരായി പോകുന്നവരും അല്ലാത്തവരും തമ്മിൽ രാപകലി വ്യത്യാസം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം, അവർക്ക് തന്നെ അറിയാം. അപ്പൊ ആറ്റുകാലമ്മയ്ക്ക് പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി സർവമംഗളമംഗല്യേ ശിവേ, അതിന്റെ എല്ലാ നിബന്ധനകളും പറ്റുന്ന വിധത്തിൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങി പോകുന്നവരുണ്ട്. ഇതൊന്നും അല്ലാതെ ഒന്നടിച്ചു വിളിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവും, ഉണ്ടാവാം. എന്റെ തോന്നലാണ്, ഞങ്ങൾ പോയിട്ടില്ലല്ലോ, ഉണ്ടാവാം. ഞാൻ അട്ടക്കുളങ്ങര ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പൊങ്കാലയുടെ സമയത്ത് പള്ളിയുടെ മുമ്പിലൊക്കെ ഈ കല്ലുപിരിക്കാനൊക്കെ ഞങ്ങൾ ശരിക്ക് സൗകര്യം അവിടുത്തെ സംഘാടകരോടൊപ്പം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അറിയാം. നിഷ്കളങ്കമായ ഒരു മഹബത്ത് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പൊട്ടി വലിയ വിജയം അള്ളാഹു നിങ്ങൾക്ക് തരും സഹോദരിമാരെ. നമ്മളിപ്പോഴും നേരം പുലരാത്ത ഒരു കൗമായി ഒരു ജനതയായി മാറി നിൽക്കരുത്. അല്ലാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ട് വാറോലകളും കൊണ്ട് മൗലൂദ് ഓതാൻ പാടില്ല, മൗലൂദിന് തെളിവുണ്ടെങ്കിൽ എൻ്റെ 100 കോടി രൂപയുടെ വസ്തു എഴുതി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ കറക്റ്റായിരിക്കും. അതുവരെ പള്ളിയിലെ ഉസ്താദന്മാർ മോശമായി, പള്ളിക്കാർ മോശമായി, ഓതുന്നവർ അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു വലിയ ഉമ്മത്തിനെ ഇവിടെ അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രിയപ്പെട്ട ചെലക്കുളം ഉസ്താദിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഉമ്മത്തിനോട് വാർത്തെടുക്കാൻ പോകുന്നത് അതിൻ്റെ പേരിലാണ്. നമുക്ക് സ്ഥാപനങ്ങൾ വളർന്നു വരട്ടെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നവരുണ്ടായി വരട്ടെ, ഖുർആൻ പഠിച്ചിട്ട് അവർ അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്ത് പഠിക്കട്ടെ, ദീൻ പഠിക്കട്ടെ, എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തിന് നേതൃത്വം കൊടുക്കട്ടെ, അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിയോ? അല്ലാഹ് പടച്ചവനെ, എന്റെ പ്രതീക്ഷ അതാണ്, എന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെക്കാൾ എനിക്ക് മഹബ്ബത്ത് നബിയെ അങ്ങയോടാണ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ
മരിക്കുമ്പോഴും ആ പ്രതീക്ഷ എങ്ങനെ തിളങ്ങി നിൽക്കും. ഖബറിന്റെ അകത്തേക്ക് തെല്ലുന്ന ഇരുട്ടറയിൽ നിനക്ക് പ്രകാശമായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടന്ന പ്രതീക്ഷ ഒരു താരാട്ട് പോലെ നിന്നെ തലോടിയിട്ട് അരികിലെത്തും. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴോ ഷഫാത്തിന്റെ ആട്ടുതൊട്ടിലൂടെ സ്വർഗത്തിന്റെ സുന്ദര നിലാവിലൂടെ സിറാത്തു പാലത്തിലൂടെ കടന്നു പോകുമ്പോ കാലം വഴുതിപ്പോയാൽ സ്വലാത്തിന്റെ മാസ്മരികതമായ കരങ്ങൾ വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടാളിയായി മാറുന്ന എല്ലാ മുഹൂർത്തങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഭ നിന്നെ തേടിയെത്തുമെന്നത് ഉറപ്പാ. എന്റെ പെങ്ങന്മാരോട് പറയുന്ന 16, 17, 18 വയസ്സായ എത്രയോ പെൺകുട്ടികൾ പോലും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്. അവരെത്ര എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തീർത്തവരാണ്. തൃശൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തേക്ക് പോവുകയാണ്. ആ സഹോദരന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ ജില്ല അവ ശരിക്ക് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ചോദിച്ചു, അത്രേ എടാ കഞ്ചാവ് ഉപയോഗിച്ചാൽ എങ്ങനെയാണ്? അവൻ പറയാണ്, നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, വെരി നൈസ്, സിമ്പിളാണ്. ഇപ്പൊ ഇഞ്ചക്ട് ചെയ്യണ്ട, തലയ്ക്ക് മരവിപ്പ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചെറിയ എന്താ സ്റ്റിക്കർ സാധനം കിട്ടും, ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു കൊടുത്താൽ മതി. ചെറിയൊരു സാധനം അങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ വാ, പറന്നു പോകുന്നാണ് പറയാം. ലോകത്ത് എവിടെയാണോ നിൽക്കുന്നതെന്ന് പോലും അറിയില്ല. അതായത് പെണ്ണും സ്വർഗവും എല്ലാം തൻ്റെ മുമ്പിൽ. അവൻ പറയണത് എന്തിനാണ് നമ്മൾ ഈ കിടന്ന് വാപ്പാടമായിരിക്കുന്ന കേൾക്കുന്നത്, ഉമ്മാടെ ചീത്ത വിളി കേൾക്കുന്നത്, നാട്ടുകാർക്കൊക്കെ നമ്മൾ മോശക്കാരും കുറ്റ അതൊന്നും അറിയില്ല. അവരൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ മലക്കുകൾ നിൽക്കണ പോലെ തോന്നും. ആഹാ, അങ്ങനെ പോവാം. അവരിങ്ങനെ പറയട്ടെ, ഓ ഓക്കെ. അതാണ് ഈ കള്ളുകുടിയന്മാർ ഈ കഞ്ചാവ് പിടിച്ചവരൊക്കെ ബോധമില്ലാതെ പോകുന്നത് കൊണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് മിണ്ടാതെ ആണും കൊണ്ട് പോകുമായിരിക്കും. അല്ല, അവർ വേറെ ലോകത്താണ്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? അതല്ലേ ജീവിതം. കുറച്ച് ഉപയോഗിച്ചു നോക്കുന്ന പറയാം. ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, സങ്കടമാണ്. മദ്രസയോട് നമുക്ക് താല്പര്യം കുറഞ്ഞു, ഇഫ്ദൽ ഖുർആൻ കോളേജിനോട് താല്പര്യം കുറഞ്ഞു. ഈ താല്പര്യം എത്ര ദിവസം ഉണ്ടാവുന്നെന്ന് എനിക്കറിയില്ല. 3 മാസം നിങ്ങൾ നടത്തിയത് കൊണ്ടൊരു പ്രതീക്ഷ എനിക്കുണ്ട്. തുടക്കത്തിൽ ആവേശമായി പോയാൽ ഈ മക്കൾ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ സ്ഥാപനത്തിൽ കിടക്കേണ്ടി വരും. എല്ലാവരും ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പിടി അരി ഈ മക്കൾക്ക് നികത്തിയ എന്ന് പറഞ്ഞാൽ അരി കൊണ്ട് കൊടുക്കാനില്ല, അത് വാങ്ങുന്ന ഒരു ചെറിയ തുക മാസത്തിൽ ഈ മക്കൾക്ക് വേണ്ടി നികത്തിയാണ്. എന്നാലേ നടക്കുള്ളൂ. വലിയ ചെലവാണ്, ചെറിയ ചെലവൊന്നുമല്ല. ആവേശം കൊണ്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ വലിയ സങ്കടപ്പെടേണ്ടി വരും. ശരിക്ക് വൃത്തിയായിട്ട് നടത്തിക്കൊണ്ടു പോകണം. അല്ലാഹുവിന്റെ ഖുർആന്റെ ശാപത്തിന് പകരം വലിയ പൊരുത്തവും പ്രാർത്ഥനയും ഈ നാടിനും ഈ നഗരിക്കും ഉണ്ടാവണം. നിങ്ങൾക്ക് വളരെ നിഷ്കളങ്കമായിട്ടാണ് ബഹുമാനനായ ശിറാസി ബാക്കി ഉസ്താദ് നേതൃത്വം തരുന്നത്. അഹങ്കാരമില്ലാതെ നിങ്ങളുടെ നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. അള്ളാഹു കൊടുത്ത വലിയ പരീക്ഷണമാണ്. അള്ളാഹു വലിയ വിജയം ആ മകനിലൂടെ ആ പ്രിയപ്പെട്ട ഉസ്താദിന് അള്ളാഹു കൊടുക്കട്ടെ. മഹാന്മാരെ, ഉസ്താദുമാരെ ഇഷ്ടപ്പെട്ട് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ പോലും ചേലക്കുള്ള ഉസ്താദിൻ്റെ പേര് പറയാൻ കാരണം മഹാരഥന്മാരോടുള്ള മഹബത്ത് അത്ര വലുതാണ്. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ദുനിയാവിൽ തോറ്റുപോകില്ല. ഉസ്താദുമാരോടുള്ള മഹബത്ത്, എൻ്റെയൊക്കെ ഈ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരമെന്ന് പറയുന്നത് ഉസ്താദുമാരോടുള്ള കടപ്പാടാണ്. അവരെ മറക്കാതിരിക്കുക, അവരെ സ്നേഹിക്കുക. അവർ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ഖുർആനുദ സുദക്കജി അവരുടെ മദഹ് പറയുക, അവരെ ഇഷ്ടപ്പെടുക. അവരുടെ പൊരുത്തക്കേടിൻ്റെ ഏഴയലത്ത് പോലും നമ്മൾ ചെന്ന് നിൽക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വലിയ വിജയം ഉണ്ടാവും. ഒരുപാട് ഇൽമൊന്നും പഠിച്ച് വിപ്ലവകരമായ പ്രസംഗമൊന്നും നടത്തിയുള്ളത് കൊണ്ടാണ്, നമ്മൾ കൂടെ നിന്നു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ സഹായിച്ചു കൊടുക്കണം, നഷ്ടപ്പെടുത്തരുത്. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒരു കുറവ് വരാതെ നല്ല ഹിഫ്ദ് പഠിക്കുന്ന എല്ലാ സംവിധാനവും അല്ലാഹു ഈ മക്കൾക്ക് ഈ നാട്ടിൽ ഒരു വലിയ ബറക്കത്തായി അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കൂ. ഇഫ്തഹ് ഇഫ്തഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് മത്സരിക്കുന്ന ഒരു വലിയ സംഘമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പുന്നാര ഹബീബ് പറയാണ്, പരലോകത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വാതിലൊന്ന് വേഗം തുറക്കൂ എന്ന് മലക്കുകളോട് വാശി പിടിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മാലാഖമാരവരോട് ചോദിക്കും നിങ്ങൾ ആരാ? ആ സമയത്ത് അവര് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടും കുടുംബവും എഴുതി കൊടുത്തവരാ ഞങ്ങള്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചവരാ ഞങ്ങള്. അതിൽ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിൽ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിൽ മഹാന്മാരായ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയ മുഹാജിറുകൾ. അല്ലാഹുവേ പടച്ചവനെ, അവര് പോകുന്നത് ഏത് ലോകത്തേക്ക് എന്ത് കളഞ്ഞിട്ടാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ സഹോദരിമാര് ചിന്തിക്കണം. മഹാനായ സുഹൈബ് റളിയല്ലാഹു തആലാന്റെ ഇസ്ലാമിന്റെ ശത്രുക്കളെ തടഞ്ഞു വെക്കുക, മദീനത്തേക്ക് വിടുന്നില്ല. പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് ഒളിച്ചിരുന്നിട്ട് പതിയെ തല ഉയർത്തി നോക്കുമ്പോ ശത്രുക്കൾ വാളും പരിചയമായിട്ട് നിൽക്കുന്നു. സുഹൈബ് റളിയല്ലാഹു എന്ന് പറയുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? അവര് വിളിച്ചു പറയുന്നു, സുഹൈബേ നീ മദീനത്തേക്ക് നബിയുടെ കൂടെ പോയാൽ, മുഹമ്മദിന്റെ കൂടെ പോയാൽ, ഈ മക്കയിൽ നീ നട്ടുവളർത്തിയ നിന്റെ തോട്ടങ്ങളുണ്ടല്ലോ, ഇന്ദമരത്തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, അതിൽ നിന്നൊരു പഴം പോലും നിനക്ക് നീ അവകാശം പറഞ്ഞിവിടെ വരാൻ കഴിയൂല. നിന്റെ ഒരുപാട് വസ്തുക്കളും കൊട്ടാരങ്ങളും ഈ മക്കയുടെ പർവ്വതങ്ങൾക്കിടയിലുണ്ട്, അതൊന്നും നിനക്ക് നീ അവകാശം ഞങ്ങൾ വിട്ടുതരൂല, എങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് മദീനത്തേക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ആ പർവ്വതക്കെട്ടിന്റെ മുകൾ ഭാഗത്ത് ചാടി എഴുന്നേറ്റിട്ട് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തരുന്നെന്നറിയോ? അതിനാണോ നിങ്ങൾ എന്നെ പടഞ്ഞത്? നിങ്ങൾ തടഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ട, നിങ്ങൾ പടഞ്ഞില്ലെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അതിനെയൊക്കെ എത്രയോ പ്രാവശ്യം തലാക്ക് തല്ലി മാറ്റിവെച്ചിരിക്കുകയാണ്. എനിക്ക് അല്ലാന്റെ ഹബീബ് മതി, എനിക്ക് അല്ലാന്റെ ഹബീബ് മതി. ഇത് പറഞ്ഞത് മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല, ഇത് പറഞ്ഞത് കേവലം ഒരു പെട്ടിക്കട മക്കത്ത് വെച്ചിട്ട് പോയതല്ല, അങ്ങനെ പോയതല്ല. എന്റെ എല്ലാ ലുലൂമോളും നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഒരു യൂസുഫ് അലി പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ തന്നെയാ, മക്കത്തെ വലിയ കോടീശ്വരനായിരുന്നു, സർവ്വതും കൊടുത്തിട്ട് പോയി. എന്തിനാ കൊടുത്തിട്ട് പോകുന്നത്? അള്ളാന്റെ ഹബീബ് മദീനത്തേക്ക് പോയി, ഇനി മക്കത്ത് നിന്നിട്ട് കാര്യമില്ല, മദീനത്ത് കൂടെ പോണം. പറയുമ്പോ നിസാരാണ്, കേക്കുമ്പോ നമ്മുടെ സുജൂദിലേക്ക് പോകുമ്പോ പോക്കറ്റിൽ നിന്ന് പോയ കൂട്ടുകാരന്റെ പോക്കറ്റിൽ നിന്ന് ഇവിടെ 2000 രൂപയിലേക്ക് നോക്കിയാണ് നമ്മൾ സുബാൻ റബ്ബി അലാബി എന്ത് പറയണം. ആ നമ്മളാണ് മക്കത്ത് പോകുന്ന മദീനത്തേക്ക് പോണ സുഹൈബ് റളിയല്ലാഹു അൻഹു ചരിത്രം കൊഞ്ഞ കണ്ണം തെളിയിരിക്കുന്നത് ഇല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി, മീൻകാരൻ ഇതിലേ പോയിട്ട് ഒരു ചാള കൂടുതലിട്ട് തരാത്തതിന് വേണ്ടി പിറ്റെന്ന് വരുമ്പോ അവന്റെ സൈക്കിളിൽ പഞ്ചർ ഒഴിക്കണം. നമ്മളാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചരിത്രം വരുമ്പോ അത്ഭുതപ്പെട്ടിരിക്കുന്നു. കുറച്ചൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കുറച്ച് കൈയടിക്കാൻ നമ്മൾ മനസ്സ് വെച്ചെങ്കിലേ അള്ളാഹു നമുക്ക് തരുള്ളൂ. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് കൈയടിക്കാൻ കരഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് ഫറോക്കിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഖത്തറിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഉസ്താദെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞ ആ പാവപ്പെട്ട കുടുംബത്തിന് എന്ത് ചെലവ് വേണമെങ്കിലും എന്റെ മരണം വരെ ഇൻഷാല്ലാ ഞാൻ ഏറ്റെടുത്തോളാം. ചെറുപ്പക്കാരനാണ്, അവർക്ക് കുടുംബത്തെ നോക്കണം, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതല്ല, അള്ളാഹുവിന്റെ ചില വിഷയങ്ങൾ വരുമ്പോ ഒന്ന് കൈ ഇങ്ങനെ അഴിച്ചു ഭാഗത്തേക്ക് തന്നയച്ചാ വക്കറ്റ് ഉണ്ടോ? ഇവിടെ പിന്നെ അള്ളാഹിന്റെ തോഫീക്ക് ഉണ്ട്, അതിനൊരു കുറവുണ്ടാവില്ല, വക്കറ്റ് ശരിക്കുണ്ടാവും. അപ്പോ ആ ബക്കറ്റ് ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്തേക്ക് തന്നയച്ചാൽ നിങ്ങൾ എത്ര ആയിരിക്കും ഇട്ട് കൊടുക്കുക? നിങ്ങളുടെ പോക്കറ്റ് 2000, 500, 200 അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ എങ്കിലും ഒരു ചെറുതിട്ട് കൊടുക്കാനല്ലേ തോന്നും? ആ തോന്നലാണ് പ്രശ്നം, അത് നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് വലുത് കൊടുത്താൽ നമുക്ക് വേറെന്തോ നഷ്ടം വന്നു പോകും, ഇതെന്തോ ഒരു ചെറിയ പരിപാടിയാണ്, ഇതിന് അത്ര പൈസയുടെ ആവശ്യം, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒരു തോന്നൽ ആ സമയത്ത് വരുന്നത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാം. ഭാഗ്യം തന്നല്ല റബ്ബേ, എന്റെ പണം കൊണ്ട് ഞാൻ ദുനിയാവിലെ ലോകത്ത് എന്തൊക്കെ കോമാളിത്തരം കാണിച്ചു റബ്ബേ, ഇന്ന് റബീ ലെവൽ തുടങ്ങുന്ന ഈ രാത്രിയിൽ എന്നെ നീ ഇതിന് തിരഞ്ഞെടുത്തല്ലോ, എന്റെ കയ്യിലിരുന്ന ആ പൈസ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടാക്കാൻ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാക്കാൻ എനിക്ക് നിഴമത്ത് തന്നല്ലോ. അൽഹംദുലില്ലാ, അങ്ങനെ പറഞ്ഞിടുന്ന ആളുണ്ട്. അള്ളാഹു അങ്ങനെ പറഞ്ഞു ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അങ്ങനെ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് വന്ന സംഘം, പിന്നെയോ മദീനത്തേക്ക് കടന്നു വന്നപ്പോ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് റസൂലേ, എന്ത് വേണം അല്ലാഹുവിന്റെ ഹബീബേ, എന്ത് വേണമെങ്കിലും തരാ ഞങ്ങൾ ഒരുക്കമാ റസൂലേ. അള്ളാഹുവിന്റെ ഹബീബിനും കൂടെ വന്നവർക്കും സർവ്വതും പകുത്തു കൊടുത്ത മദീന നിവാസികൾ മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആലാനു, അള്ളാഹുവേ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആലാനുവിന്റെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ താമസിക്കാൻ
മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് ഇടമുറിക്കി കൊടുക്കുമ്പോ രണ്ട് തട്ടുകളായ വീടാണ്, രണ്ടു തട്ടുകളായ വീടാണ്. ഇന്തപ്പനയുടെ തടിയിൽ വെച്ചിട്ട് ഒരു തട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലാ. അതിന്റെ മുകളിൽ ഒരു തട്ട്, താഴെ ഒരു തട്ട്. പുന്നാര ഹബീബിനോട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആലാ വന്ന് ചോദിക്കുന്നു, യാ ഹബീബല്ലാ, എവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് വിശ്രമിക്കുന്നത്? താഴ്ത്താണോ മുകളിലാണോ? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു ഒന്ന് പറഞ്ഞു, റബ്ബേ മുകളിലായിരുന്നെങ്കിൽ പടച്ചോനെ അല്ലാഹുവിന്റെ ഹബീബിനെ മുകളിലേക്കാക്കിയിട്ട് താഴെ ഞങ്ങൾക്ക് ഇരിക്കാമായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് ചെല്ലാമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു ഇവനോട്, ഞാൻ താഴെ വിശ്രമിച്ചുകൊള്ളാം. മദീനക്കാർക്ക് അത്ഭുതമായിരുന്നു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു വെറും പാവപ്പെട്ടവരായിരുന്നു, സാധാരണയിൽ സാധാരണക്കാരായിരുന്നു, ഭയങ്കര പാവപ്പെട്ട ഒരാളാ. എല്ലാവർക്കും അത്ഭുതം, അള്ളാന്റെ ഹബീബിന് ചാൻസ് കിട്ടിയത് എവിടെയാണ്? പുന്നാര ഹബീബിന് ചാൻസ് കിട്ടിയത് എവിടെയാണ് അല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ പാട്ടറിൽ ഞാൻ പ്രസംഗിക്കാൻ വരുന്നു. ബഹുമാനപ്പെട്ട ഷിറാസി വാഖബ് ഉസ്താദ് ഭക്ഷണം തയ്യാറാക്കിയത് പാട്ടറയിലുള്ള വീട്ടിലായിരുന്നില്ല. എനിക്കതിന് സങ്കടമുണ്ട്. ആ സങ്കടം വ്യക്തമായി രേഖപ്പെടുത്താണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലായിരുന്നെങ്കിൽ വലിയ റാഹത്തുണ്ടാകുമായിരുന്നു. പിന്നെ ഷിറാസി വാഖബ് ഇത് ആദ്യത്തെ ഒരു പ്രസംഗ സംരംഭമല്ലേ, വാഖബിക്ക് വലിയ ഇറച്ചിയൊന്നും ചിലപ്പോൾ ഒരു കൊടുത്തില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ട് നേരെ വേറൊരു സ്ഥലത്താക്കിയതാ. പക്ഷെ ഇപ്പൊ അങ്ങനെ പഴയതുപോലെ ഇറച്ചിയൊക്കെ പണ്ട് ഒരുപാട് കഴിച്ചതല്ലേ, ഇപ്പൊ അങ്ങനെ കഴിക്കൂല. സബീർ കമന്നാരിക്ക് തല ഇറങ്ങി തുടങ്ങി, എനിക്ക് കാലുവേദന തുടങ്ങി, അങ്ങനെ എല്ലാരും നിർത്തി, ഇറച്ചിയൊക്കെ നിർത്തി. ഇനി ആവേശത്തോടെ കഴിക്കുന്നവർ കുറച്ചുകൂടെ ഒക്കെ കഴിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങളും നിർത്തും. ചിക്കൻ യൂറിക് ആസിഡ് കുറച്ച് മട്ടൻ, ഓ മട്ടൻ കണ്ടുകൂടെ, ഓ കണ്ടതിന് മറ്റേ സാധനം കൊടുക്കുക, വേണ്ടോ അങ്ങനെ അങ്ങനെ എല്ലാം അങ്ങനെ മാറ്റി വെക്കുകയാണ്. ഈ പാവപ്പെട്ടവനൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിച്ച് പിടിച്ച് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുകയാണ്. മില്ല് നടത്തി മില്ല് ഇട്ടാട്ടണം. അള്ളാഹുവിന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലൊന്ന് വരണം. വലിയ ആഘോഷമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിച്ച് രണ്ട് റക്അത്ത് നിസ്കരിച്ച് പോകാൻ നേരത്ത് പ്രിയപ്പെട്ട ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഭാര്യ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് അത് കഴിച്ചിട്ട് പോണം ഹബീബേ. അള്ളാഹുവിന്റെ ഹബീബ് അത് കഴിച്ചു ദുആ ചെയ്തു. എന്നിട്ട് ബഗ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉത്ത് ഹബീബിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അൽഹംദുലില്ലാഹ് എന്റെ കണ്ണിന്റെ പിന്നെ തകരാറ് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആന്റെ കബൂലിയത്താന്ന് പറഞ്ഞു. പടച്ചോനെ, പാവപ്പെട്ട ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ റബീഉൽ അവ്വൽ അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ ഉറക്കത്തിലെങ്കിലും ഒന്ന് വിരുന്ന് വരണേ റബ്ബേ. അതിനുള്ള മഹാഭാഗ്യം ചെലക്കള ഉസ്താദിന്റെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഫുദു ഖുർആൻ കോളേജിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഭാര്യ ചോദിച്ചു, യാ ഹബീബല്ലാ, എന്റെ പ്രിയപ്പെട്ടവര് ആകെ അബദ്ധത്തിലായിപ്പോയി റസൂലേ, എന്റെ പ്രിയപ്പെട്ടവരാകെ വിഷമത്തിലായിപ്പോയി ഹബീബേ. നടന്ന സംഭവം പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആലാ അൻഹുവിനെ പൊരുത്തത്തോടുകൂടി ഏറെ ആ മഹബ്ബത്തിന് പകരം ദുആ ചെയ്തു കൊടുത്തു എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് അറിയുന്ന ഒരു പ്രണയമാ എന്താ പാട്ടറയിൽ വന്ന പെങ്ങളെ നമ്മൾ കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് അറിയുന്ന പ്രണയമാ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം അറിഞ്ഞാ പോരാ, പള്ളിയിലെ മൊയ്ലിയാർ മാത്രം അറിഞ്ഞാ പോരാ, നാട്ടില് ഘോഷയാത്ര നടത്തുന്നവർ മാത്രം അറിഞ്ഞാ പോരാ, ദുഫ്മുട്ട് മത്സരം നടത്തുന്ന കമ്മിറ്റിക്കാർ മാത്രം അറിഞ്ഞാ പോരാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീന റൗള ഷരീഫിന്റെ ഉള്ളറയില് ഈ കുഗ്രാമത്തെ പ്രദേശത്തെ പാവപ്പെട്ട ഒരു പെണ്ണ്, ഒരു ആണ് എല്ലാത്തിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ തിരിച്ചറിയാൻ കഴിയുന്നത് വരെ നമ്മുടെ ബന്ധം ഒരു ബന്ധമാവൂല പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ സ്നേഹം ഒരു സ്നേഹമാവൂല പ്രിയപ്പെട്ട മുസ്ലിമേ. അങ്ങനെ ഒരു സ്നേഹം നമുക്ക് വന്നാ, അങ്ങനെ അള്ളാഹുവിന്റെ ഒരു പൊരുത്തം നമുക്ക് കിട്ടിയാൽ എന്താ പ്രിയപ്പെട്ടവരെ പിന്നെ ഒന്നും നമുക്കൊരു നഷ്ടമായി തോന്നൂല. ഈ പ്രിയപ്പെട്ട മുഹാജിറുകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്തുമ്പോ വന്നാസു ഫീ ഹിസാബ്, ആഷിഖീങ്ങളായ വലിയ ഒരു സംഘം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കുമ്പോ വന്നാസു ഫീ ഹിസാബ്, സാധാ ജനങ്ങളൊക്കെ ആ സമയത്ത് വിചാരണയുടെ ലോകത്താണ്. അവര് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയുടെ ലോകത്താണ്. അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇവർക്ക് വിചാരണയില്ലാതെ സുന്ദരമായ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പ്രവേശിപ്പിക്കുകയാണ്, അത്ഭുതകരമായിട്ട് പ്രവേശിപ്പിക്കുകയാണ്.
ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സലാത്ത് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പക്ഷെ എല്ലാവരും കൃത്യമായിട്ടത് ചൊല്ലണം. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയപ്പോ, ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയപ്പോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് സമ്മാനിച്ച ഒരു സലാത്താണ്. ഞാൻ 4 പ്രാവശ്യം മഹാനായ ഈജിപ്തിലെ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മഖ്ബറ സിയാറത്തിന് പോയിട്ടുണ്ട്. ഇൽമുമായി ബന്ധപ്പെട്ടവർ ആ സിയാറത്തിന് പോയാൽ അവിടെ വല്ലാത്ത അനുഭൂതിയാണ്, വല്ലാത്ത അനുഗ്രഹമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു ലോകത്തു നിന്ന് വിട പറഞ്ഞു. നമുക്കറിയാം ചരിത്രം വിശദീകരിക്കണം. ഇത്രമേൽ ദറസിനെ സ്നേഹിച്ച, ഇത്രമേൽ മുത്തുനബിയെ ഇഷ്ടപ്പെട്ട, ഇത്രമേൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഒരു പ്രവാചക പ്രേമി, ഒരു ആഷിഖ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു 7-ാമത്തെ വയസ്സിൽ അള്ളാന്റെ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കി. ഈ സമയത്ത് നിങ്ങളോട് ഒരു സന്തോഷം കൂടി ഞാൻ പറയാം. ഈ വരുന്ന ഞായറാഴ്ച ഇടന്ന് അൽഹംദുലില്ലാഹ് എൻ്റെ ഒരു മകൻ ഇഫ്ള് പൂർത്തിയാക്കുകയാണ്, ഹാഫിളാവുകയാണ്. അള്ളാഹു അക്ബർ പടച്ചവനെ ഖബൂൽ ചെയ്യട്ടെ. വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ, വലിയ പൂതിയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു കുട്ടി അള്ളാഹിൻ്റെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുക. മൂത്തമോനെ അങ്ങനെ ആക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ 10 വയസ്സായപ്പം വിട പറഞ്ഞു പോയി. അതുകൊണ്ട് ബാക്കിയുള്ള മക്കളെ 10 വയസ്സുവരെ എത്തിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഇഫ്ദിനും ചേർത്തു ദറസൊക്കെ ആയി ആ മക്കൾ പഠിക്കട്ടെ എന്ന് തീരുമാനിച്ചു. കുഞ്ചിക്കാനും ലാളിക്കാനും ദുനിയാവ് അതിനുവേണ്ടി മാത്രമുള്ളതല്ലോ. മക്കൾ മാറി നിൽക്കുമ്പോ ഈ പ്രിയപ്പെട്ട മക്കളുടെ ഉമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ, ഈ മക്കൾ ഉമ്മാന്റെ അടുത്ത് കിടന്ന് കൊതി തീരാത്തവരാ, ഉപ്പാന്റെ അടുത്ത് കിടന്ന് കൊതി തീരാത്തവരാണ് ഈ മക്കൾ. അവർക്ക് വലിയ കൊതിയുണ്ടാവും കളിക്കാനും ഉമ്മാനെടുത്തിരിക്കാനും ഒക്കെ. എൻ്റെ 3 മക്കളെയും ഉണ്ടാക്കിയിരിക്കുകയാണ് പഠിപ്പിക്കാൻ, അവർ പഠിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ ഈ ലോകത്ത് കുറച്ച് സ്നേഹം കുറഞ്ഞ്, കുറച്ച് ബന്ധങ്ങൾ കുറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തു നിന്ന് ഒരു ഫാത്തിഹ കിട്ടുക എന്ന് പറഞ്ഞ വലിയ ഭാഗ്യം. ഈ പാട്ടറയിലെ പ്രദേശത്തുകാർക്ക് ഇനി അള്ളാഹു തരുന്ന വലിയ നിഅമത്ത് എന്താണെന്നറിയോ, നിങ്ങൾ ഒരാളും മരണപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആര് ചെയ്യുന്ന പ്രാർത്ഥനയെക്കാളും നിഷ്കളങ്കമായി ഈ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾക്ക് കൊണ്ട് ദുആ ചെയ്യൂലേ. ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഇനി ഈ പ്രദേശത്തുകാർക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് ആരാണ് ഉള്ളത് ദുആ ചെയ്യാൻ? എത്ര ദിവസം ദുആ ചെയ്യും? ഈ പ്രിയപ്പെട്ട മക്കളൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് വലിമൻ ആനന, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റബ്ബേ, നീ പുറത്തു കൊടുക്കണേ അല്ലാന്ന് പറയുമ്പോ മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ അതിന്റെ ഗുണം അൽഹംദുലില്ലാഹ് ഇടതടവില്ലാതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരണം. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സലാത്ത് നിങ്ങൾക്ക് സമർപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈജിപ്തിന്റെ മഖ്ബറ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളും നിറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്, അറിവിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിൽ പ്രകാശപൂരിതമായി നിറച്ചിട്ടാണ് ലോകത്തെന്ന് ഇവിടെ പറഞ്ഞത്. അവസാന സമയത്ത് പോലും അല്ലാഹുവേ, ശാരീരികമായ രോഗം വല്ലാതെ അലട്ടുമ്പോ, ബുദ്ധിമുട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ, ഇമാമുന ഷാഫി റളിയല്ലാഹു തആല മക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൽ ഹോളിട്ടിട്ട് അതിലിരുന്ന് രക്തം ഇങ്ങനെ താഴേക്ക് വീഴുമ്പോഴും പ്രിയപ്പെട്ട മക്കൾക്ക് ദറസെടുത്തു കൊടുത്തു എന്നാണ് ചരിത്രകാരന്മാര് പറയുന്നത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു ആ തരത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെട്ട, ദഅവത്ത് ഇഷ്ടപ്പെട്ട മഹാനായിരുന്നു. ചില മഹാന്മാർ അങ്ങനെയാണ്, അള്ളാഹുവേ ദറസ് ഇഷ്ടപ്പെടുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വടുതല മൂസ ഉസ്താദ്, അള്ളാഹുവേ പടച്ചവനെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ചേലക്കള ഉസ്താദ് ശിഷ്യതാദിന് എനിക്ക് കാട്ടിത്തരണേ അല്ലാ. ഷാഫി റളിയല്ലാഹു തആല അന്നുവിനോട് എന്താണ് ഖബറിന്റെ അകത്ത് വിശേഷം എന്ന് ചോദിക്കുമ്പോ വലിയ റാഹത്തോടെ ഷാഫി ഇമാം പറഞ്ഞു, സന്തോഷമാണ് മോനെ, ആനന്ദമാണ്, റാഹത്താണ്, ഖുർആൻ പഠിച്ചെടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടുന്നു, രാത്രി ഉറങ്ങിയിട്ടില്ല, പറയാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവര്, കണ്ണങ്ങനെ തുറന്ന് വെച്ച് കരഞ്ഞിട്ട് അത്ഭുതമാണ്. ഒരു ദിവസവും മുടങ്ങാതെ ഞാൻ ചൊല്ലിപ്പോന്നിരുന്ന ഒരു സ്വലാത്തുണ്ട് മോനെ, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്.
എൻ്റെ എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു കൂലി തന്നു, ഞാൻ ചെയ്ത എല്ലാ ഖിദ്മത്തുകൾക്കും അല്ലാഹു പ്രതിഫലം തന്നു. പക്ഷേ അൽഹംദുലില്ലാ, എൻ്റെ ഖബറിൻ്റെ അകത്ത് ഒരിക്കലും മാഞ്ഞു പോകാതെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ പ്രതിഫലങ്ങളിൽ ഏറ്റവും വലുതായിട്ട് കിട്ടിയത് ഒരു സ്വലാത്ത് നിത്യമായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടന്നതാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു പറഞ്ഞുകൊടുത്ത സലാത്ത് ഈ പാട്ടറയിലെ മനോഹരമായ സ്വർഗീയാരാമത്തിൽ ഖുർആൻ ഇഷ്ടപ്പെടുന്ന, ദീൻ ഇഷ്ടപ്പെടുന്ന, മുത്തുനബി ഇഷ്ടപ്പെടുന്ന, അള്ളാഹിന്റെ ദീനിന്റെ പൊരുത്തം കുതിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സമ്മാനിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറു വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിത്യമായി ചൊല്ലിയിരുന്ന അത്ഭുത സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. പുനാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മദ്ഹ് അങ്ങോട്ട് എഴുതുമ്പോൾ സ്വലാത്തിന്റെ ചില വാക്കുകൾ, സ്വലാത്തുൽ ഫാത്തിഹ, ആ വാക്കിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് തുറന്നു തരാം. സ്വലാത്തു താജ്, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ വാക്കുകൾക്ക് ഒരു വീര്യമുണ്ട്. സൂറത്തുൽ ഫലക്കിനൊരു പ്രത്യേകത, സൂറത്തിൻക്ക് ഗുണമുള്ളതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ദുആവിന് ചെയ്യുന്ന വാക്കുകളാണല്ലോ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്, അതിനാണ് അള്ളാഹു കൂലി തരുന്നത്. സ്വലാത്തിൽ ചേർത്ത് മഹാരഥന്മാർ ചേർത്ത് വെച്ചിരിക്കുന്ന വാക്കുകളിൽ അത്ഭുതമുണ്ട്, വല്ലാത്ത അത്ഭുതമുണ്ട്. അത് ആര് ഒരു സ്വലാത്തെ ചൊല്ലാവൂ ഇതൊന്നും പാടില്ല, ഇതൊന്നും അങ്ങനെ ചൊല്ലിയിട്ടില്ല, അങ്ങനെ ചൊല്ലില്ല, പലരും പറയും. അതൊക്കെ പറയാൻ ഒരുപാട് ആളുകൾ ഇന്നായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സ്വലാത്തുകളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കണം. സ്നേഹി ഹബീബിന്റെ ചരിത്രവും മധുവും ആ സൗന്ദര്യവും വർണ്ണിച്ചുകൊണ്ടുള്ള വരികൾ അതൊക്കെ എഴുതുന്നത് നമ്മുടെ മക്കൾ ഇങ്ങനെ നിരന്തരം പാടട്ടെ അതിനു വേണ്ടിയിട്ടാണ്. ചെറുതും വലുതും ആണും പെണ്ണും ഒക്കെ മനസ്സിൽ ആ വാക്കുകളെ ഇങ്ങനെ താലൂരിക്കണം. അതിന്റെ കൂലി നമുക്കൊക്കെ കിട്ടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ ഈ സ്വലാത്ത് നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കണം. മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുന്നാര ഹബീബിനോട് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് ഇൻഷാ നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ റസൂലെ, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഹബീബേ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം പറയാണ്, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ആ സമ്മാനം എന്തെന്ന് പറഞ്ഞ് ഇൻഷാ നമുക്ക് ദുആ ചെയ്യാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് മുത്തുനബിയോട്, എല്ലാ ദിവസവും ഒരു 100 സ്വലാത്ത് ചൊല്ലുന്ന ഒരു വിശ്വാസി സിറാത്തു പാലത്തിൽ അവൻ കാലുവഴുതിയാൽ അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ആ പ്രിയപ്പെട്ട മനുഷ്യനെ കൈപിടിച്ച് എന്റെ ചിറക് കൊണ്ട് തടഞ്ഞ് ജന്നാത്തുൻ നഈമിലേക്ക് കൊണ്ടുപോകുമെന്ന് മുത്തുനബിക്ക് ഉറപ്പ് കൊടുത്തതാണ് ജിബ്രീൽ അലൈഹി സ്വലാം. അൽഹംദുലില്ലാഹ്.